ചെയ്യുന്നത് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ ഹാഫ് എടുത്തിരിക്കുന്നത്, ഇതിനെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിന്നത് ഒന്ന് തിളച്ചാൽ മതി വെള്ളം. അപ്പോൾ നമുക്കിന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തിളച്ചിട്ടുണ്ട്, ഒരു 2-3 മിനിറ്റ് ഞാൻ വെച്ചുള്ളൂ. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലെ വെള്ളം എല്ലാം മാറ്റി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇനി നമുക്കത് ബാറ്റർ റെഡിയാക്കാം കോളിഫ്ലവർ വറക്കാനായിട്ട്. ഇതിന് ഞാനൊരു 5 ടീസ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത കോളിഫ്ലവറിനനുസരിച്ച് മൈദ എടുക്കണം. ഇതിലേക്ക് ഇനിയും 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനിയും 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിലേക്ക് ഇനിയും 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഇനിയും 1 സ്പൂണ് സോയാ സോസും. ഇനി നമുക്കിനി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരു ചെറിയ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കലക്കിയിട്ടുണ്ട്. ഒത്തിരി വെള്ളം ആകരുത്, ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ആ കോളിഫ്ലവർ മുക്കി ഫ്രൈ ചെയ്യുമ്പം അതിലൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിൽ മുക്കി എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിനി ഇത് വറുത്ത് പോരാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, ഞാൻ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇടുക. ഞാൻ ഇതിൽ ചില്ലി സോസ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനൊരു 5 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് കരിയരുത്, ഈ കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം ഇത് 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവോള തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള വഴണ്ടിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനിയും 1 പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുക. ഇനി ഒരു മിനിറ്റ് വഴറ്റിയെടുക്കാം. ഈ ക്യാപ്സിക്കം നന്നായിട്ടങ്ങ് വാടണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് ഇരുന്നാൽ മതി. ഇനി ഇതിലേക്ക് 1-3 സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണ് ടൊമാറ്റോ സോസ്. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിനായിട്ട് ഞാൻ 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 1-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആ കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് തിളക്കട്ടെ. ഇത് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ആ കോളിഫ്ലവർ വറുത്തതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് ഇനി ഇത് മിക്സ് ചെയ്ത് ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പമല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യാം.